പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്നും തുടരുകയാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ആരെയും കണ്ടെത്തിയില്ല. ഇനി 15 ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഇടുക്കിയിൽ നിന്നിന്റെ കൂടുതൽ വിവരങ്ങൾ എബിൻ ജോസ് നൽകുന്നു. എബിൻ, പെട്ടിമുടിയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ തെരച്ചിൽ ആരംഭിച്ചോ? തെരച്ചിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? എസ് കെ എൻ, പെട്ടിമുടി ദുരന്തത്തിൽ 8-ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമീപമുള്ള പുഴകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെയും തിരച്ചിൽ നടത്തിയത്. പക്ഷേ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഇതിനോടകം ഇനി 15 പേരെയാണ് കണക്കുകൾ പ്രകാരം ലഭിക്കാനുള്ളത്. 55 പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. 15 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പെട്ടിമുടിയാറും അതുപോലെ തന്നെ ഗ്രാവൽ ബാങ്കിന് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും പരമാവധി ദൂരം പിന്നിട്ട് ഈ പുഴയരികിൽ കൂടിയുള്ള തിരച്ചിലായിരുന്നു ദൗത്യസംഘം നടത്തിയത്. ഇന്നലെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൊതുവെ കാലാവസ്ഥ അനുകൂലമായാണ് കഴിഞ്ഞ ദിവസവും നിൽക്കുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ്, കാലാവസ്ഥ അനുകൂലമാണ്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ചെറിയ ചാറ്റൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. എങ്കിലും പരമാവധി ആളുകളെ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ദൗത്യസംഘം പോകുന്നത്. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ചില മൃതശരീരങ്ങൾ അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ദൗത്യം നിർത്താതെ തുടർന്നു പോവുക, പരമാവധി തുടർന്നു പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി എത്തിയപ്പോഴും ആ തീരുമാനമായിരുന്നു കൈക്കൊണ്ടത്. ഏതായാലും തിരച്ചിൽ ഇന്ന് 8-ാം ദിവസവും തുടരുകയാണ്. എസ് കെ ഓക്കെ ബിൻ ജോസ്, ഇടുക്കിയിൽ നിന്ന് ബിൻ ജോസ് ആണ് പെട്ടിമുടിയിലെ ഏറ്റവും അവസാനത്തെ വാർത്തകൾ നമ്മളുമായി പങ്കുവച്ചത്.